നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് എൽ പി പി വെച്ച് ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ച് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. മാക്സിമൈസ് ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഒപ്റ്റിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വന്നത്. ഇനി നമുക്ക് ഇതിന്റെ നേരെ തിരിച്ചുള്ള ഒരു പ്രോബ്ലം, അതായത് നേരത്തെ നമ്മൾ മാക്സിമൈസ് പ്രോഫിറ്റ് ആണ് ചെയ്തതെങ്കിൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് മിനിമൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ ഏറ്റവും വലുത് ഏതാന്ന് നോക്കി, ഇതിൽ നമ്മൾ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് എൽ പി പി ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യണമായിരുന്നു. നമുക്ക് ഈ ചോദ്യത്തിനകത്ത് അങ്ങനെ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം പറഞ്ഞിട്ടില്ല, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പിന്നെ ഇക്വേഷന് വേണ്ടിയിട്ട് പുതിയതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ നമ്മുടെ മുൻപിലുണ്ട്, അത് നമുക്ക് അതുപോലെ വെച്ച് ചെയ്താൽ മാത്രം മതി. ഇല്ല എങ്കിൽ നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാം. ചോദ്യം ഇതാണ്, സോ ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ വൈ, സബ്ജക്ട് ടു എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ്, ടു എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെവൻ, x plus 4y greater than or equal to 8, x comma y greater than or equal to 0. Okay, question ഞാൻ എഴുതാനായിട്ട് പോവാണ്. ചോദ്യം ഇതാണ്, മിനിമൈസ് z is equal to 2x plus 3y, 2x plus 3y. ഓക്കെ, അത് ചെയ്യുന്ന സബ്ജക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട്? സബ്ജക്ട് ടു ഏതൊക്കെയാണ്? x plus y greater than or equal to 6, 2x plus y greater than or equal to 7, x plus 4y greater than or equal to 8, x comma y greater than or equal to 0. ഇതാണ് നമുക്ക് അവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ചോദ്യം ഇത്ര എളുപ്പത്തിൽ നമുക്ക് തന്നിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടായിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യണമായിരുന്നു. ചോദ്യം എന്താണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യണമായിരുന്നു. ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ ഒരു ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇക്വേഷനിൽ നിന്ന് ഗ്യാപ്പ് പ്ലോട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇനീക്വാലിറ്റീസ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഇക്വാലിറ്റീസിലോട്ട് മാറ്റി എക്സ് വണ്ണിന്റെയും, സോറി ഇവിടെ എക്സ് ആണ് വൈ ആണ്, എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ അതിലേക്ക് പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, അവിടെ നമുക്ക് അറിയാം നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്നാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളവിടെ എന്തെടുക്കണം? ഈക്വൽ ടു സിക്സ് എന്ന് എടുക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സിന്റെ വാല്യൂ സീറോ എടുക്കും, വൈന്റെ വാല്യൂ കണ്ടുപിടിക്കും. സോ പുട്ട് എക്സ് ഈക്വൽ ടു സീറോ, എക്സ് സീറോ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സിന്റെ ഭാഗത്ത് സീറോ, സീറോ പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്? മീൻസ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് എക്സിന്റെ വാല്യൂ സീറോ, വൈന്റെ വാല്യൂ സിക്സ്. ഇതാണ് ഒന്നാമത്തേത് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പുട്ട് വൈ ഈസ് ഈക്വൽ ടു സീറോ, വൈ ഈക്വൽ ടു സീറോ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈന്റെ ഭാഗത്ത് സീറോ ഈക്വൽ ടു സിക്സ് വരും. അപ്പൊ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ സിക്സ്, വൈന്റെ വാല്യൂ സീറോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ട് പോയിന്റുകൾ നമ്മൾ എഴുതി, ഒന്നാമത്തത് സീറോ സിക്സ്, അതുപോലെ തന്നെ സിക്സ് സീറോ. ഇങ്ങനെ രണ്ട് പോയിന്റുകളാണ് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സെയിം അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ വരുന്നത് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെവൻ ആണ്, നമ്മൾ ഈക്വൽ ടു സെവൻ എന്ന് കൊടുത്തു. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എക്സ് സീറോ ആയിട്ട് കൊടുക്കുകയാണ്. എക്സ് സീറോ ആയിട്ട് കൊടുക്കുമ്പോൾ സീറോ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൻ എന്ന് വരും. സീറോ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൻ ആണെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീറോ, സോറി സീറോ സെവൻ എന്നായിരിക്കും വരിക. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീറോ സെവൻ എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാണ്? വൈ ഈക്വൽ ടു സീറോ കൊടുക്കാം. വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സീറോ ഈക്വൽ ടു സെവൻ എന്നാണ്. സോ ടു എക്സ് ഇസ് ഈക്വൽ ടു സെവൻ വരും. എക്സ് ഇസ് ഈക്വൽ ടു സെവൻ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 എന്ന് വരും. അതായത് വൈ സീറോ ആണ്, എക്സ് എന്ന് പറയുന്നത് 3.5, 3.5, 0. ഓക്കെ, ഒന്നാമത് 0.7, രണ്ടാമത് 3.50. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എഴുതിയ പോയിന്റുകൾ നമ്മൾ എഴുതാണ് സീറോ സെവൻ,
3.50. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ഇക്വേഷൻ വരുന്നത് x1 + 4y = 8 ആണ്. x1 + 4y = 8 ആണ് അവിടെ വരുന്നത്. സോ ആദ്യം x1 = 0 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 + 4y = 8, that is y = 8/4, that is = 2 എന്ന് വരും. അപ്പൊ ഒന്നാമത്തെ ഏതാ വരുന്നത്? 0, 2 എന്ന് വരും. ഇനി y = 0 കൊടുക്കുകയാണെങ്കിൽ, x1 + 0 = 8 എന്ന് വരും. x1 = 8 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ x1 = 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, y യുടെ വാല്യൂ 0. സോറി, x1 അല്ല x ആണ്. എവിടെയെങ്കിലും അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. x + 4y, ഓക്കെ, x + 4y, ദാറ്റ് ഈസ് ഒന്നാമത് 0, 2 ഉം 8, 0. 0, 2 ഉം 8, 0. ഓക്കെ, അപ്പോ നമ്മളിവിടെ ചെയ്തത് പോസ് ചെയ്യാം. ഇത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. x + y = 6, അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതിൽ നിന്ന് എക്സിന് 0 കൊടുത്തു, വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ഒരു പോയിന്റ് ആയി. വൈക്ക് 0 കൊടുത്തു, എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, രണ്ടാമത്തെ പോയിന്റ് ആയി. അതാണ് 0, 6, 6, 0. രണ്ടാമത്തെ ഇക്വേഷൻ 2x + y > 7 ആണ്. 2x + y = 7 കൊടുത്തു, x = 0 കൊടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, y = 0 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ അത് രണ്ടാണോ 0, 7, 3.50. മൂന്നാമത്തെ ഇക്വേഷൻ x1 + 4y > 8 ആണ്. ഈക്വൽ നമ്മൾ x1 = 0 കൊടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 0, 2. y = 0 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, 8, 0. 0, 2, 8, 0. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിന്റുകൾ തിരിച്ച് സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിൽ നിന്ന് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് നമ്മൾ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ പോവാണ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എക്സ് എടുത്തു, ഇവിടെ നമുക്ക് വൈ എടുത്തു. എക്സിന്റെ വലിയ വാല്യൂ ഏതാ നോക്കി, എക്സിന്റെ വലിയ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്, വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നമുക്ക് 8 വരെയാണ് മാക്സിമം വരേണ്ടതുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 നമ്മൾ മാർക്ക് ചെയ്തു. സെയിം ഇവിടെ നമ്മൾ അത് മാർക്ക് ചെയ്യണം, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8 മാർക്ക് ചെയ്തു വെച്ചു. എന്താണ് ചെയ്യുന്നത്? 0, 6, 6, 0. ഒന്നാമത്തെ ഇക്വേഷൻ x + y = 6 ആണ്. അതിന്റെ പോയിന്റുകൾ 0, 6 ഉം 6, 0 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. 0, 6 മാർക്ക് ചെയ്തു, 6, 0 മാർക്ക് ചെയ്തു. ലീനിയർ ഇക്വേഷൻ ആണ്. നമുക്ക് ലൈൻ നമ്മളത് പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ അതിൽ നിന്ന് ലൈൻ വരച്ചു. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ 0, 6, 6, 0 എന്റെ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ ലൈൻ വരച്ചു. രണ്ടാമത് വരുന്നത് 0, 7, 3.50. 0, 7 എന്ന് പറയുമ്പോ ഇവിടെയാണ് വരുന്നത്, 0, 7, 3.50. ഇതാണ് 3, ഇവിടെയാണ് 3.5 വരുന്നത്. സോ 0, 7 ഇവിടെയാണ് വരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ 3.5 വരച്ചു. മൂന്നാമത്തത് 0, 2, 8, 0 ആണ്. 0, 2, 8, 0 ആണ് വരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു. അപ്പൊ ഒന്നാമത്തത് ഇതെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത് ഗ്രാഫാണ്, രണ്ടാമത് ലൈൻ ആണ്. 2x + y > 7 ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് 0, 6 ഉം അതുപോലെ തന്നെ 0 വരുന്നതാണ്. അത് x + y > 6 ആണ് വരുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് x + 4y > 8 ആണ് വരുന്നത്. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? മിനിമൈസ് z എന്ന് പറയുന്ന ഇക്വേഷനിൽ
subject to എന്ന് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ കാണുമ്പോൾ greater than or equal to ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞതിൽ less than or equal to ആണ് അവിടെ വന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏതാണ്? greater than or equal to ആണ്. അപ്പോൾ ആ വരുന്ന റീജിയൻ എല്ലാത്തിനെയും greater than or equal to ആണ് വരുന്നത്. ആ വരുന്ന റീജിയൻ ഏതാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം അതിന്റെ ഉള്ളിലാണ് വരുന്നത്. അതായത് less than or equal to എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ് ഈ ഒരു റീജിയൻ. അതായത് ഈ ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ എയ്റ്റ് എന്ന് പറയുന്ന ഇക്വേഷന്റെയും എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ സിക്സ് എന്ന് പറയുന്നതിന്റെയും ടു എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ സെവൻ എന്ന് പറയുന്നതിന്റെയും ഒന്നിലും മീൻസ് ആ ഗ്രേറ്റർ എന്ന് പറയുന്ന ഇക്വേഷനിലെ വരാത്തൊരു റീജിയൻ ആണ് ഈ ഒരു റീജിയൻ. ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിന്റെ താഴെയും ഇതിന്റെ രണ്ടിന്റെയും താഴെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ ഓർണത്തിന്റെ മാത്രമേ മുകളിലുള്ളൂ. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലാണ്. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ മുകളിലാണ്, ഇതിന്റെ മുകളിലല്ല. അപ്പൊ അതിന് വരുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. ഈ വരുന്ന ഒരു ഭാഗമായിരിക്കും എന്തായിട്ട് വരിക? നമ്മുടെ ഏറ്റവും എല്ലാ കണ്ടീഷൻസും ഈ മൂന്ന് കണ്ടീഷൻസും അംഗീകരിക്കുന്നു. മൂന്നല്ല, നാലാമത്തെ കണ്ടീഷൻ കൂടെയുണ്ട് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. എല്ലാം എക്സിന്റെയും വൈന്റെയും മുകളിൽ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു റീജിയൻ ആയിരിക്കും എല്ലാ കണ്ടീഷൻസും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് വരിക. അപ്പൊ ആ പോയിന്റുകൾ നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെ ആ പോയിന്റുകൾ ഏതൊക്കെയാ നോക്കി, എ ബി സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാർക്ക് ചെയ്തു. എ ബി സി ഡി എന്ന് പറയുന്ന നാല് പോയിന്റുകളായിട്ട് നമ്മൾ നാല് റീജിയൻ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? എയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം, ബിയുടെ കണ്ടുപിടിക്കണം, സിയുടെ കണ്ടുപിടിക്കണം, ഡിയുടെ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് കോമ വൈ കാൽക്കുലേറ്റ് ചെയ്യണം, സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത് ചെയ്യാനായിട്ട് വരുന്ന പരിപാടി. ഓക്കെ, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഹയർ റീജിയൻ നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ലോവർ പോയിന്റുകൾ നമ്മൾ എടുത്തത്? എന്തുകൊണ്ടാണ് അതിന്റെ ലോവർ പോയിന്റുകൾ നമ്മൾ എടുത്തത്? അതും നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. നമ്മൾ കഴിഞ്ഞതില് ഹയർ പോയിന്റുകളാണ് നമ്മൾ എടുത്തത്. അതെന്താണ്? ആ ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് മാക്സിമൈസ് പ്രോഫിറ്റ് എന്നാണ്. മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾ എടുക്കുന്നത്, അതായത് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? മിനിമൈസ്. മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ എടുക്കുന്നത്. മിനിമൈസ് ചെയ്യാനായതുകൊണ്ട് അതിന്റെ ലോവർ പോയിന്റുകൾ നമ്മൾ എടുത്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഹയർ പോയിന്റുകളാണ് നമ്മൾ എടുത്തത്. അതായത് ഇങ്ങനെ ഒരു റീജിയൻ ആണ് കഴിഞ്ഞതിൽ വന്നത്, മാക്സിമൈസ് ചെയ്യുന്ന സമയത്ത് വന്നത്. അപ്പൊ ഇതിലെ ഹയർ വാല്യൂസ് നമ്മൾ എടുത്തു. മിനിമൈസ് ചെയ്യാൻ വന്നപ്പോ ആ വരുന്ന റീജിയനെ ഏറ്റവും ലോവർ പോയിന്റ് നമ്മൾ എടുത്തു. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വരുന്നത് ഏതാണ് വരുന്നത്? എ എന്ന് പറയുന്നത് സീറോ സെവൻ എന്ന് പറയുന്ന പോയിന്റ് ആണ് വരുന്നത്. എ എന്ന് പറയുന്നത് സീറോ സെവൻ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ബി നമുക്ക് കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് സീറോ എന്ന് പറയുന്നതാണ്. എയ്റ്റ് സീറോ എന്ന് പറയുന്നതാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം, സിയും കാൽക്കുലേറ്റ് ചെയ്യണം. ബി എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. അവിടെ ജോയിന്റ് വരുന്നത് ഏതൊക്കെയാണ് നോക്കുക. അവിടെ വരുന്നത് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ. 2x plus y equal to 7 എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതേതാ വരുന്നത്? x plus y equal to 6 എന്ന് പറയുന്ന പോയിന്റ്. x plus y is equal to 6 എന്ന് പറയുന്ന പോയിന്റും എക്സ് പ്ലസ് വൈ ഈക്വൽ സിക്സ് എന്ന് പറയുന്ന പോയിന്റും ടു എക്സ് പ്ലസ് വൈ ഈക്വൽ സെവൻ എന്ന് പറയുന്ന പോയിന്റ് മീൻസ് ലൈനുകളാണ്, ഇക്വേഷൻസുകളാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സിക്സ്. സോ ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത് കുറയ്ക്കുകയാണെങ്കിൽ ടു എക്സ് മൈനസ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ സീറോ ഇസ് ഈക്വൽ ടു സെവൻ മൈനസ് സിക്സ് എന്ന് പറയുന്നത് വൺ എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു വണ്ണും എക്സ് ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ് ആണ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് വൺ ആണ്, വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ് ആണ്. സോ വൈ ഇസ് ഈക്വൽ എന്ത് വരും? സിക്സ് മൈനസ് വൺ ഫൈവ്. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ മീൻസ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വൺ ഫൈവ് എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും അവിടെ വരിക. അതായത് ബി എന്ന് പറയുന്ന ജോയിന്റ് അതിനകത്ത് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് മീൻസ് ഏതൊക്കെ ഇക്വേഷനുള്ള ലൈനുകളാണ് പോകുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത് എന്ന് നോക്കി, അത് പോകുന്നത് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ എന്നതിന്റെയും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ് എന്നതിന്റെയാണ് പോകുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു, ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
x ന്റെ വാല്യൂ നമുക്ക് കിട്ടി 1 എന്നാണ് y ന്റെ വാല്യൂ നമുക്ക് കിട്ടി അതായത് ഇത് രണ്ടും ഈ രണ്ട് ലൈനിലും x ന്റെ y ന്റെ വാല്യൂ ഈക്വൽ ആണ് അതാണ് ആ ഒരു ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x ന്റെ y ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി c എന്ന പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ c ഇവിടെയാണ് വരുന്നത് ഇവിടെ നമുക്ക് x + 4y = 8 എന്ന് പറയുന്നതും ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് x + y = 6 എന്ന് പറയുന്നു അതായത് x + 4y = 8 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതുപോലെ തന്നെ x + y = 6 എന്ന് പറയുന്നു ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് അവിടെ ജോയിന്റ് ആവുന്നത് അപ്പോൾ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാനെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റിൽ നിന്ന് രണ്ടാമത് കുറയ്ക്കുകയാണെങ്കിൽ x - x 0 എന്നും 3y = 2 എന്ന് വന്നു 4y minus y 3y 8 minus 6 2 എന്ന് വന്നു ഓക്കെ അങ്ങനെ വന്ന സ്ഥിതിക്ക് y is equal to 2 by 3 ആണ് വരിക 2 by 3 എന്ന് വരുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത് 0.20 വരും 0.20 എന്ന് പറയുമ്പോൾ 6 അഗൈൻ 20 ആണ് 3/18 അഗൈൻ 20 ആണ് വരിക 6 വരും അപ്പൊ നമുക്ക് 6/7 എടുക്കാം 0.67 എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോ y എന്ന് പറയുന്നത് 0.67 ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക x + y is equal to 6 ആണ് y 6.67 ആണ് അപ്പോ x is equal to 6 minus 0.67 എന്ന് വരും that is equal to x is equal to എത്ര വരുന്നത് 5.343 5.33 എന്ന് വരും 0.67 എന്നുള്ളതും 5.33 എന്നുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം 0.67 എന്നും വന്നു 5.33 എന്നും വന്നു നമുക്ക് ഒന്നുകിൽ 0.7 5.3 എന്നും എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ചുരുക്കണമെന്നില്ല 0.7 എന്നും നമുക്കിവിടെ 5.3 എന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഉത്തരം എക്സിന്റെ വാല്യൂ 5.3 എന്ന് വന്നു വൈയുടെ വാല്യൂ 0.7 എന്ന് വന്നു ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഏറ്റവും ലോവർ റീജിയനിലുള്ള വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് അതിൽ നിന്ന് സെഡിന്റെ വാല്യൂ കിട്ടണം സെഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മിനിമൈസ് സെഡ് ഈസ് ഈക്വൽ ടു 2x + 3y ആണ് ഓക്കെ 2x + 3y ആണ് നമുക്കിവിടെ നമ്മൾ നോക്കുന്നത് അപ്പോ എക്സിന്റെയും വൈന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എ ബി സി ഡിയിലെ എക്സിന്റെ വൈന്റെ വാല്യൂസ് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ഒന്നാമത് എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആണ് 2 × 0 + 3 × 7 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ 21 എന്നുള്ളതാണ് സെഡിന്റെ വാല്യൂ വരുന്നത് ഇനി ബിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ് 2 × 1 + വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് 5 × 3 ഓക്കെ 3 × 5 എന്ന് വരും ഓക്കെ 3 × 5 എന്ന് വരും അതായത് 2 × 1 + 3 × 5 എന്ന് വരും ഇത് ഞാൻ തലതിരിച്ചിട്ടാലും 5 × 3 എന്ന് എഴുതിയാലും തെറ്റല്ല മറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത് 3 × 5 എന്നുള്ളത് സോ ദാറ്റ് ഈസ് ഈക്വൽ 2 × 1 എന്ന് പറയുമ്പോൾ 2 + 15 3 × 5 എന്ന് പറയുമ്പോൾ സോ 17 ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടാം ബിയിലെ ഉത്തരം 17 ആണ് സിയുടെ ഉത്തരമായിട്ട് വരുന്നത് 2 × 5.3 + 3 × 0.7 ആണ് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 5.3 എന്ന് പറയുമ്പോൾ 10.6 + 0.21 എന്ന് വരും ഓക്കെ That is equal to 2.1 എന്ന് വരും that is equal to 12.7 എന്ന് വരും ഓക്കെ 2.1 + 10.6 = 12.7 എന്ന് വരും ഇനി ഡിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ 12.7 എന്ന് വന്നു ഡിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് 2 × 8 + 3 × 0 ആണ് വരുന്നത് സോ 16 എന്ന് വരും 16 എന്ന് വരും ഓക്കെ അപ്പോ
അപ്പൊ ഇവിടുത്തെ വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? എയില് നമുക്ക് 21 എന്ന് പറഞ്ഞിട്ടുണ്ട്, സെറ്റിന്റെ വാല്യൂ. ബിയില് 17 എന്ന് വന്നിട്ടുണ്ട്, സിയില് 12.7 എന്ന് വന്നിട്ടുണ്ട്, ഡിയില് 16 വന്നിട്ടുണ്ട്. നമ്മള് ഏതെങ്കിലും വില കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനത്തിൽ അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് എക്സിന്റെ വയന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെയാണ് നമ്മുടെ ഉത്തരമായിട്ട് അതിനെ മാറ്റാനായിട്ട് പറ്റുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു, ചെയറിന്റെയും ടേബിളിന്റെയും വില നമുക്ക് തന്നിട്ടുണ്ട്. ചെയറിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയും ടേബിളിന്റെ വില എന്ന് പറയുന്നത് 40 രൂപയുമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ടേബിളിന് 40 രൂപയില്ലേ, ആ ടേബിൾ മാത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ലാഭം വരണമെന്നില്ല. അത് ചിലപ്പോ അതിന്റെ കണ്ടീഷൻസിൽ ടൈം നമ്മൾ വലിയൊരു ഫാക്ടറായിട്ട് വരും. ഓക്കെ, അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാമെങ്കിലും അതിന്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കുക. ആ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മുടെ ഏറ്റവും മിനിമം വാല്യൂ ക്വസ്റ്റ്യൻ മിനിമം സർജിസുകൾ 2x + 3y ആണ്. ഇതിലെ മിനിമം വാല്യൂ, സെറ്റിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 12.7 ആണ്. ഓക്കെ, 12.7 ആണ് അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അതിലുള്ള എക്സിന്റെ വാല്യൂ 5.3 വൈന്റെ വാല്യൂ 0.7 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12.7 ആണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5.3, വൈ ഈസ് ഈക്വൽ ടു 0.7. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായിട്ട് നമ്മുടെ ആൻസർ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് അവസാനിപ്പിക്കുകയാണ്. രണ്ട് ചോദ്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾ തറവായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് ഒരു പോയിന്റ് സ്പെഷ്യൽ ആയിട്ട് ഞാൻ എടുത്തു പറയാം. കഴിഞ്ഞ പ്രോബ്ലത്തില് മാക്സിമൈസ് സെറ്റ് എന്ന് പറഞ്ഞ് തന്നപ്പോ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുത്തെ റീജിയൻ എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലുള്ള റീജിയൻ എടുത്തു, അതിലെ മാക്സിമം വരുന്ന പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഇത്തവണത്ത ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് മിനിമൈസ് സെറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നത്. ഓക്കെ, നേരത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ അപ്പോ വരുന്ന ഇക്വേഷനില് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും. മീൻസ് ഹയർ റീജിയൻ ആയിരിക്കും കൺസിഡർ ചെയ്യുക. ആ ഹയർ റീജിയനിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റുകളായിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. അപ്പോ മാക്സിമൈസും മിനിമൈസും വരുമ്പോ ഈ ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇക്വേഷൻ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതലും ഇങ്ങനെയാണ് വരിക. അപ്പൊ അങ്ങനെ വന്നാലേ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തതും വരാം, വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിനെ കാണിക്കാനായിട്ട് പറ്റുക. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് അവിടെ ഹയർ റീജിയൻ എടുത്ത് ലോവസ്റ്റ് പോയിന്റുകൾ നോക്കണം മിനിമൈസ് ചെയ്യുമ്പോൾ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ലോവസ്റ്റ് റീജിയൻ എടുക്കണം, മാക്സിമൈസ് ആകും അപ്പോൾ അവിടെ വരിക. അപ്പൊ ഹയസ്റ്റ് റീജിയൻ, ഹയസ്റ്റ് പോയിന്റുകൾ നമ്മൾ എടുക്കണം. ഇതും കൂടി ഓർമ്മയിൽ ഉണ്ടാകട്ടെ.